പാചക രസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കോളിഫ്ലവർ കൊണ്ട് ഒരു ഗോബി 65 ആണ് ഉണ്ടാക്കുന്നത്. അതിന് കുറച്ച് കോളിഫ്ലവറേ ഉള്ളൂ. അത് ഇതേ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതൊന്ന് വെള്ളത്തിലിട്ട് നമുക്ക് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം. കുറച്ച് വെള്ളം തിളപ്പിച്ച് തിളക്കിയാണ് അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി എന്തെങ്കിലും അണുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പോകണമല്ലോ. ഉപ്പിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അത് താത്ത് വെച്ച് ഓഫ് ചെയ്തിട്ട് ഈ കോളിഫ്ലവർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ഓഫ് ചെയ്തു. അതിലേക്ക് ഈ കോളിഫ്ലവറും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഈ 10 മിനിറ്റ് അടച്ചു വയ്ക്കാം. ചൂടാറട്ടെ. അപ്പോഴത്തേക്ക് ഇത് കുക്കായിക്കോളും. ഒന്ന് അടച്ച് വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് ഇത് ഊറ്റിയെടുക്കാം. ഇതായിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. അതൊന്ന് വാടിയിട്ടൊക്കെ ഉണ്ട്. ഇനി ഇത് വെള്ളം ഊറ്റിക്കളഞ്ഞ് നല്ല വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകി ഒരു അരിപ്പയ്ക്കകത്ത് വയ്ക്കുക. കോളിഫ്ലവറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ആയിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു മാവ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. മുക്കാൽ ടീസ്പൂൺ റവ. 1/4 ടീസ്പൂൺ കോൺഫ്ലവർ. ഇത് ഉണ്ടെങ്കിൽ ഇടുക എന്നേ ഉള്ളൂ. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അത് നല്ല കളറിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. എരിവ് വേണമെങ്കിൽ നമ്മൾ നല്ല മുളക് പൊടി ഇച്ചിരി എരിവിന് വേണമെങ്കിൽ ചേർത്തോണം വേറെ. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ടേസ്റ്റിനനുസരിച്ച് ഉപ്പ്. 1 നുള്ളു കായപ്പൊടി. സ്വല്പം നമുക്ക് കുടഞ്ഞിട്ടാൽ മതി. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച പേസ്റ്റ്. ഒരു പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്. കുറച്ച് കറിവേപ്പില അരിഞ്ഞത്. മല്ലിയില വേണ്ടവർക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു മുറി നാരങ്ങ പിഴിഞ്ഞത്. 1 ടേബിൾ സ്പൂണേ ഉള്ളൂ. അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എരിവിന് വേണമെങ്കിൽ നമുക്ക് ആ എരിവുള്ള മുളക് പൊടി ഒരു സ്വല്പം അത് ചേർത്ത് കൊടുക്കും. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് പെരിഞ്ജീരകം ചതച്ചതാണ്. പൊടിക്കണ്ട, ചതച്ചത് അതുകൂടി ഇട്ട് കൊടുക്കാം. അതൊരു ടേസ്റ്റാണ്. പെരിഞ്ജീരകത്തിൻ്റെ ചൊവയൊക്കെ ഒരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി സ്പൂണിട്ടൊക്കെ ഇളക്കിയാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് ഇളക്കി യോജിപ്പിക്കാം. ഇത് നന്നായിട്ട് കോട്ടിങ് പിടിക്കട്ടെ. ഈ കോട്ടിങ്ങിന് എരിവ്, ഉപ്പ്, പുളി ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനുണ്ടോ എന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. പോരാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേർക്കാം. ഇനി സ്വല്പം വെള്ളം ഒഴിച്ച് യോജിപ്പിക്കുക. കുറച്ച് വെള്ളമേ ഒഴിക്കാവുള്ളൂ. വെള്ളം ഒരുപാട് കൂടിപ്പോകരുത്, പെരണ്ടിരിക്കണം. ഇനി ഇതൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിനകത്ത് വയ്ക്കുക. ഒന്ന് ഇതെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കുക. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ അടച്ച് വയ്ക്കുക. എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് വറക്കാം. വറക്കാൻ വേണ്ടിയിട്ട് കോളിഫ്ലവർ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം.
വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്, അത് ഞാൻ തീ കുറച്ച് വയ്ക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളു വേകത്തില്ല. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയായിട്ട് ഇപ്പോൾ എടുക്കാം, എടുത്ത് നോക്കിയിട്ട് അടുത്ത് ഇടാം. ഒരു പ്രാവശ്യം ഇടുമ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്ന കോളിഫ്ലവർ നന്നായിട്ട് ഇളക്കിയിട്ട് വേണം എണ്ണയിലേക്കിടാൻ. ഇളക്കിയൊക്കെ കൊടുക്കാം. കോരിയെടുക്കാം, ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, ഒന്ന് മൂപ്പിച്ചെടുക്കാം. വറുത്ത് കഴിഞ്ഞു. കുറച്ച് കറിവേപ്പിലയും കൂടി. വറുത്ത് കോരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗോബി 65 റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ എല്ലാവരും ഇത് വറുത്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.